സുരക്ഷിതമായ യാത്രയ്ക്ക് പൊതുഗതാഗത സംവിധാനം വിപുലീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടവും തിരക്കും ഒഴിവാക്കാൻ അവശ്യ സ്ഥാപനങ്ങൾക്കും സേവനങ്ങൾക്കും എല്ലാ ദിവസവും പ്രവർത്തനാനുമതി നൽകണമെന്നും വർക്കിംഗ് ചെയർമാൻ സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കേരളത്തിൽ കോവിഡ് അതിതീവ്ര വ്യാപനമുള്ള സാഹചര്യത്തിൽ സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന 8 തീവണ്ടികൾ റദ്ദ് ചെയ്ത റെയിൽവേ നടപടി പിൻവലിക്കണമെന്നും മറ്റ് തീവണ്ടികളിൽ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റുകൾ ഏർപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ച് റെയിൽവേ ഉന്നതാധികാരികൾക്ക് നിവേദനം സമർപ്പിച്ചതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ സി ചാക്കുണ്ണി അറിയിച്ചു. തീവണ്ടികൾ റദ്ദു ചെയ്യുന്നതുമൂലം മറ്റ് തീവണ്ടികളിലും ബസ്സുകളിലും തിരക്ക് വർദ്ധിക്കുകയും അതുവഴി കോവിഡ് വ്യാപനത്തിന് ഇടവരുത്തുകയും യാത്രക്കാർക്ക് സമയനഷ്ടവും ധനനഷ്ടവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. കൂടുതൽ KSRTC സ്വകാര്യ ബസ്സുകൾ തിരക്കുള്ള റൂട്ടുകളിൽ ആരംഭിച്ചും നഗരങ്ങളിൽ സർക്കുലർ ബസ്സുകൾ ഏർപ്പെടുത്തിയും പൊതുഗതാഗതം മെച്ചപ്പെടുത്തണമെന്നും സംസ്ഥാന ഗതാഗത മന്ത്രിയോടും സ്വകാര്യ ബസ് ഉടമകളോടും കോൺഫെഡറേഷൻ അഭ്യർത്ഥിച്ചു. അതിനു പുറമെ നിലവിൽ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടികളിൽ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റുകൾ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്ത പലരും അവതാര സംസ്ഥാനങ്ങളിൽ പല പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും ഇതുപോലെ ഒരു സംഭവം മറ്റ് സംസ്ഥാനങ്ങളിലെവിടെയും അനുഭവപ്പെട്ടിട്ടില്ല. ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുത്ത് യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ സമയലാഭത്തോടുകൂടി കോവിഡ് പ്രോട്ടോകോൾ പരമാവധി പാലിച്ച് യാത്ര ചെയ്യാനുള്ള വണ്ടികൾ പുനരാരംഭിക്കണമെന്ന്, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും തീവണ്ടികളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വേണ്ടത്ര ശുദ്ധജലവും സാനിറ്റൈസേഷനും മറ്റെല്ലാ സൗകര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് ഈ മെയിൽ ബന്ധപ്പെട്ട എല്ലാ റെയിൽവേ ഉദ്യോഗസ്ഥർക്കും അയച്ചിട്ടുണ്ട്. യോഗത്തിൽ അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ AB അനൂപ് അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ ഷവലിയാർ സി ചാക്കുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ MP അൻവർ, ഗോവ റീജ്യൻ കൺവീനർ ജോയ് ജോസഫ്, ആന്ധ്ര തെലങ്കാന കൺവീനർ KS ജോൺസൺ, ആസാം കൺവീനർ MM ബഷീർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്കു ശേഷം.